ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ DPSP തന്നെ ആർട്ടിക്കിൾ 21A പ്രകാരം, അതായത് പ്രൈമറി വിദ്യാഭ്യാസം നിർബന്ധിതമാവും സാർവത്രികവുമാക്കി മാറ്റുമ്പോൾ തന്നെ DPSP അകത്ത് ഒരു മാറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു പ്രീ പ്രൈമറി ലെവലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് ലെവൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കെയറും വിദ്യാഭ്യാസവും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ശ്രമിക്കണം എന്നുള്ള രീതിയിലെ ഭരണഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്ന് പറയുന്നത് കുട്ടികളുടെ, പ്രത്യേകിച്ചും കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, കാരണം അവരുടെ മെൻ്റൽ അല്ലെങ്കിൽ ഈ ഒരു കോഗ്നിറ്റീവ് പവറൊക്കെ ഡെവലപ്പ് ആവുന്ന പ്രധാനപ്പെട്ട ഒരു ടൈം പീരീഡാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള കെയർ കിട്ടേണ്ടതും അവർക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു എന്താ കൃത്യമായിട്ടുള്ള ഡയറക്ഷനിലേക്കുള്ള ഒരു ഗൈഡൻസ് കിട്ടേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ സോഷ്യൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ആൻഡ് ഫിസിക്കൽ നീഡ്സിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനെ സോളിഡ് ചെയ്യുന്ന, ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് നല്ലൊരു ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു ടൈമിൽ കൃത്യമായിട്ടുള്ള കെയറിങ്ങും അതുപോലെ തന്നെ ക്യാപ്പബിളും റെസ്പോൺസിബിളുമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സും എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യുനെസ്കോ തന്നെ, യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷൻ ആൻഡ് സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ തന്നെ ഇത്തരത്തിലുള്ള ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് കെയറും എഡ്യൂക്കേഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അംഗനവാടീസ് പോലുള്ള സ്ഥാപനങ്ങൾ കാണാൻ വേണ്ടി അവിടെ ഈ ഒരു കുട്ടികളുടെ അവരുടെ ഏർലി ചൈൽഡ്ഹുഡ് കെയറും അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് ശ്രമിക്കും. അപ്പോൾ ഒരു രാജ്യത്തിന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഒന്നാണ് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും സമ്പത്തുകളാണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാനവ വിഭവശേഷി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാനവ വിഭവശേഷിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ മനസ്സിലെ കൃത്യമായിട്ടുള്ള സാമൂഹിക അവബോധം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, കാരണം ഇതുവഴി നമുക്ക് ജെൻഡർ ഈക്വാലിറ്റി, അതുപോലെ സോഷ്യൽ കൊഹഷൻ അതുപോലെ തന്നെയുള്ള, കാരണം സമൂഹത്തിൽ എല്ലാവരും ജാതീയമായിട്ടോ മതപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടും ജെൻഡർ ഈക്വാലിറ്റി, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഒരുപോലെ കരുതുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള സ്റ്റെപ്സ് ഈ ഒരു സ്റ്റേജിൽ തന്നെ, ഈ ഒരു ടൈമിൽ തന്നെ കൃത്യമായിട്ടുള്ള ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും നൽകുന്നത് വഴി ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ സമൂഹത്തിൽ പിന്നോക്കം നൽകുന്ന കുട്ടികളെയും കൃത്യമായിട്ടുള്ള കെയറും വിദ്യാഭ്യാസവും നൽകി മുന്നോക്കം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് പറ്റും. കാരണം ഈ ഒരു 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളെയൊന്നും ആരും ചൈൽഡ് ലേബറിനോ ബാലവേലക്കൊന്നും വിടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി നൽകുകയാണെങ്കിൽ കുട്ടി തുടർന്നും പഠിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മറിച്ച് ഒരു 6 വയസ്സോ 7 വയസ്സോ ആയ കുട്ടിയെയാണ് സാധാരണ എന്ത് ചെയ്യുക, ജോലിക്കൊന്നും മീൻസ് സ്കൂളുകളിലൊന്നും വിടാതെ ജോലിക്കൊക്കെ പോയിട്ട് ബാലവേലയും ചൈൽഡ് ലേബറും ഒക്കെ നടക്കുക. മറിച്ച് ഈ ഒരു 3 വയസ്സുള്ളപ്പോൾ തന്നെ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള കെയറും ഡയറക്ഷൻസും ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ അത് കുട്ടിയുടെ, പ്രത്യേകിച്ചും അവർ കൃത്യമായിട്ട് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും കാരണമാകും എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 4 തന്നെ 2030 അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൽ 4 തന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റും കെയറും പ്രീ പ്രൈമറി എഡ്യൂക്കേഷനും ഒക്കെ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ്, അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക്, അവരുടെ സാമൂഹികമായിട്ടുള്ള അവബോധം ഡെവലപ്പ് ചെയ്യുന്നതിന്, അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ അംഗനവാടി സിസ്റ്റം ഉണ്ട്, അതുവഴി അവിടെ മിഡ് ഡേ മീൽ സ്കീം. കാരണം ഈ ഒരു കുട്ടികൾക്ക്, പ്രത്യേകിച്ചും നമുക്ക് ഈ ഒരു നാറ്റൽ ഏജിൽ അല്ലെങ്കിൽ ഈ ഒരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മരണപ്പെടുന്നത് കൃത്യമായിട്ടുള്ള പോഷകാഹാര കുറവ് മൂലമൊക്കെ മരണപ്പെടുന്ന സാഹചര്യമൊക്കെ നമ്മുടെ രാജ്യത്ത് കുറക്കുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾ ഓർമ്മയുണ്ടാവും ഹങ്കർ ഇൻഡെക്സിൻ്റെ മെഷർമെൻറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു വെയിറ്റേജ് കൊടുത്തിരുന്ന 5 വയസ്സിൽ താഴെ ഉള്ള കുട്ടികളുടെ പോഷകാഹാരവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്, പോഷകാഹാരക്കുറവും അവരുടെ മോർട്ടാലിറ്റി റേറ്റും ഒക്കെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് കെയറിൽ വളരെയധികം പ്രാധാന്യം. കാരണം പ്രത്യേകിച്ചും ഏകദേശം എല്ലാ ഡെവലപ്മെൻ്റൽ ഇൻഡെക്സും ഈ ഒരു ചൈൽഡ് മോർട്ടാലിറ്റി അല്ലെങ്കിൽ കുട്ടികളുടെ മരണനിരക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആയിട്ട് കരുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ള ഹെൽത്ത് സെക്ടറൊക്കെ വളരെയധികം ഡെവലപ്മെൻ്റ് ആയി എന്നതുകൊണ്ട് മാത്രം നമ്മുടെ രാജ്യത്തിനൊരു മെച്ചപ്പെടേണ്ടാവില്ല. കാരണം കുട്ടികളെ കൃത്യമായിട്ട് പരിഗണിക്കുക, അവർക്ക് കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുക, അവരുടെ എല്ലാ തരത്തിലുമുള്ള ഒരു പോസിറ്റീവ് ഡയറക്ഷൻസിലുള്ള ഡെവലപ്മെൻറ്റും ഉറപ്പുവരുത്തിയും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മാറ്റം കാണാൻ വേണ്ടി പറ്റുക.